ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. നമ്മൾ ഭൂരിഭാഗം ആളുകളും വളരെ പേടിയോടെ നോക്കിക്കാണുന്ന ഒന്നാണ് കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. നമ്മളുടെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ കൊളസ്ട്രോളിന് ഡിമാൻഡുള്ള സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അതിലൊരു സംശയവുമില്ല. കാരണം നമ്മുടെ കേരളത്തിൽ ഏതാണ്ട് ഒരു 50% ഉള്ള ആളുകളിൽ കൊളസ്ട്രോളിൻ്റെ അളവ് കൂടുതലായിട്ടുണ്ട് എന്നാണ് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളത്. അതിന് കാരണം നമ്മുടെ മാറി വന്നിട്ടുള്ള ലൈഫ് സ്റ്റൈൽ തന്നെയാണ്. പ്രത്യേകിച്ചും ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുക, പ്രോപ്പറായിട്ട് വർക്കൗട്ട്സ് ചെയ്യാതിരിക്കുക, ഇതെല്ലാം തന്നെയാണ് നമ്മൾ മലയാളികളിൽ കൊളസ്ട്രോള് കൂടാനായിട്ട് കാരണം. ഈ കൊളസ്ട്രോൾ അത്രയ്ക്ക് ഭീകരനല്ലെങ്കിൽ പോലും അതിന് റിലേറ്റ് ചെയ്ത് വരുന്ന ഹൃദ്രോഗത്തെയാണ് നമ്മൾ പേടിക്കേണ്ടത്. ഹൃദ്രോഗത്തെ ചെറുക്കാനായിട്ട് കൊളസ്ട്രോളിൻ്റെ അളവ് നിയന്ത്രിച്ചേ മതിയാവും. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മളുടെ ഭക്ഷണ രീതികളിൽ പല മാറ്റങ്ങളും നമ്മൾ വരുത്തേണ്ടതായിട്ട് വരും. HDL അല്ലെങ്കിൽ നല്ല കൊളസ്ട്രോൾ നമ്മളുടെ ബോഡിക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒന്ന് തന്നെയാണ്. ഈ ഒരു HDL അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതൽ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക. അപ്പം ഈ ഒരു HDL നമ്മളുടെ ചീത്ത കൊളസ്ട്രോൾ അല്ലെങ്കിൽ LDLനെ നീക്കം ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മളുടെ ഹൃദയത്തെ കാര്യക്ഷമമാക്കാനും ഇത് സഹായിക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്കുണ്ടാകുന്ന സംശയമായിരിക്കും, ഏതൊക്കെയാണ് നല്ല കൊളസ്ട്രോൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ ഏതൊക്കെയാണ് ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കാൻ സഹായിക്കുന്ന ഭക്ഷണങ്ങൾ എന്നല്ലേ. ഇപ്പം ഫൈബേഴ്സ് ധാരാളം അടങ്ങിയിട്ടുള്ള അതുപോലെ ലോ കലോറി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ധാരാളം നമ്മളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ചും പച്ചക്കറികളും അതുപോലെ പഴവർഗ്ഗങ്ങളും നന്നായിട്ട് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കുന്ന ഭക്ഷണങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പം നിങ്ങൾ ഈ ഭക്ഷണങ്ങൾ നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. ഒന്നാമതായിട്ട് വെളുത്തുള്ളിയാണ്. കറികളിലെ രുചി കൂടാൻ മാത്രമല്ല വെളുത്തുള്ളിക്ക് ധാരാളം പോഷക ഗുണങ്ങളുണ്ട്. ഭക്ഷണത്തിൽ ധാരാളം വെളുത്തുള്ളി ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ കൊളസ്ട്രോൾ കുറയ്ക്കാൻ ഇത് സഹായിക്കുന്നു. വെളുത്തുള്ളിയിലുള്ള അലിസിൻ എന്ന കണ്ടന്റാണ് കൊളസ്ട്രോളിനെ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. മാത്രമല്ല അമിത രക്തസമ്മർദ്ദം തടയാനും ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനും വെളുത്തുള്ളിക്ക് കഴിവുണ്ട്. രക്തം കട്ടപിടിക്കുന്നത് ഒഴിവാക്കാനും അണുബാധയിൽ നിന്ന് സംരക്ഷണമേകാനും വെളുത്തുള്ളിക്ക് കഴിയും. രണ്ട്, കാന്താരിമുളക്. വളരെയേറെ ഗുണങ്ങളുള്ള ഒന്നാണ് കാന്താരിമുളക്. കൊളസ്ട്രോൾ കുറയ്ക്കാനായിട്ട് കാന്താരിമുളക് സ്ഥിരമായിട്ട് കഴിക്കുന്നത് വളരെ നല്ലതാണ്. ദിവസവും ഒരു 5 or 6 കാന്താരിമുളക് നമുക്ക് കഴിക്കാം. കറികളിൽ ചേർത്തോ അല്ലെങ്കിൽ മോരിൽ അരിഞ്ഞിട്ടോ ഒക്കെ കഴിക്കാവുന്നതാണ്. 3, ഗ്രീൻ ടീ. ഇതിൽ ധാരാളമായിട്ട് ആൻറ്റി ഓക്സിഡൻസുകൾ അടങ്ങിയിട്ടുണ്ട്. ഇത് ശരീരത്തിലെ ദോഷകരമായിട്ടുള്ള ട്രൈഗ്ലിസറൈഡ്സിനെ പുറത്ത് കളയാൻ സഹായിക്കുന്നു. ഹൃദയത്തിൻ്റെ ആരോഗ്യം സംരക്ഷിക്കാനും ഗ്രീൻ ടീ ശീലമാക്കിയാൽ മതി. മാത്രമല്ല ഗ്രീൻ ടീ സ്ഥിരമായി കുടിക്കുമ്പോൾ നമ്മളുടെ ബോഡിയിലെ ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കുകയും അതുവഴി അമിതവണ്ണം കുറയ്ക്കാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. 4, നെല്ലിക്ക. നെല്ലിക്കയിൽ ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾക്ക് എല്ലാവർക്കും തന്നെ അറിയുന്ന കാര്യമാണ് അല്ലേ. കൊളസ്ട്രോളിനെ പുറന്തള്ളാൻ സഹായിക്കുന്ന ഏറ്റവും മികച്ച ഔഷധങ്ങളിലൊന്നാണ് നെല്ലിക്ക. നല്ല കൊളസ്ട്രോൾ കൂടാനായിട്ട് നെല്ലിക്ക സ്ഥിരമായിട്ട് കഴിക്കുന്നത് വളരെ നല്ലതാണ്. നെല്ലിക്ക ജ്യൂസായോ അല്ലാതെയോ കഴിക്കാവുന്നതാണ്. ചീത്ത കൊളസ്ട്രോളിനെ ഇല്ലാതാക്കുന്നതിനോടൊപ്പം തന്നെ ദഹന പ്രശ്നങ്ങൾ ഒഴിവാക്കാനും നെല്ലിക്കയ്ക്ക് സാധിക്കും. 5, ഒലിവ് ഓയിലാണ്. ഹൃദയാരോഗ്യത്തെ സംരക്ഷിക്കുന്നതിൽ ഒലിവ് ഓയിലിനും നല്ലൊരു പങ്കുണ്ട്. ഇതിൽ അടങ്ങിയിട്ടുള്ള മോണോ സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് കൊളസ്ട്രോൾ കുറയ്ക്കാനായിട്ട് ഏറെ സഹായിക്കുന്നു. എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ ധാരാളം പോളിഫിനോളുകൾ അടങ്ങിയിട്ടുണ്ട്. ഇത് ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുവാനും സഹായിക്കുന്നു. 6, ഇഞ്ചി. ഇഞ്ചി നന്നായി ക്ലീൻ ചെയ്ത ശേഷം ചവച്ചരച്ച് കഴിക്കുന്നതും ചായ തിളപ്പിക്കുമ്പോൾ ഇഞ്ചി ചതച്ചിട്ട് ഉപയോഗിക്കുന്നതും കൊളസ്ട്രോൾ കുറയ്ക്കാൻ വളരെ എഫക്റ്റീവാണ്. വെറും വയറ്റിൽ ഇഞ്ചിവെള്ളം കുടിക്കുന്നതും കൊളസ്ട്രോൾ അകറ്റാൻ സഹായിക്കുന്നു. കൂടാതെ ഉദരസംബന്ധമായിട്ടുള്ള മറ്റ് പ്രശ്നങ്ങൾക്കും ഇഞ്ചി ഉത്തമ പരിഹാരമാണ്. 7, നട്സ്. നട്സിന് ചീത്ത കൊളസ്ട്രോൾ നിയന്ത്രിക്കാനുള്ള കഴിവുണ്ട്. കാഷ്യൂനട്ട്, പിസ്ത, ബദാം തുടങ്ങിയവ കഴിക്കുന്നതിലൂടെ LDL അഥവാ ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കാൻ കഴിയുമെന്ന് മുൻ പഠനങ്ങളിൽ തെളിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ദിവസവും ഒരു പിടി നട്സ് കഴിക്കുന്നത് ശീലമാക്കാം. ഇത് കൊളസ്ട്രോളിനെ കുറയ്ക്കാനും മാത്രമല്ല നമ്മുടെ ഹൃദയാരോഗ്യത്തെ മെച്ചപ്പെടുത്തുവാനും സഹായിക്കുന്നു. 8, ഓട്സ്, ബാർലി. ബാർലിയും ഓട്സും കൊളസ്ട്രോൾ കുറയ്ക്കാൻ വളരെ ബെസ്റ്റാണ്. ഇവയിൽ അടങ്ങിയിട്ടുള്ള സൊല്യൂബിൾ ഫൈബറായ ബീറ്റ ഗ്ലൂക്കോൺ കൊളസ്ട്രോൾ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നു. നാരുകൾ ധാരാളം അടങ്ങിയിട്ടുള്ള മുഴുധാന്യ വർഗ്ഗങ്ങൾ കഴിക്കുമ്പോൾ കൊളസ്ട്രോൾ കുറയുകയും ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. 9, അവക്കാഡോ. വെണ്ണപ്പഴം എന്നാണ് അവക്കാഡോ അറിയപ്പെടുന്നത്. ഇത് കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കുന്നതിന് സഹായിക്കുന്നു. നമ്മളുടെ ബോഡിയിൽ നല്ല കൊളസ്ട്രോളിൻ്റെ അളവ് കൂടാനും ചീത്ത കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കാനും അവക്കാഡോക്ക് കഴിയും.
ഈ ഫ്രൂട്ടിൽ അടങ്ങിയിട്ടുള്ള സൊല്യൂബിൾ ഫൈബറും മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റും ഹൃദയത്തിൻ്റെ ആരോഗ്യം കാത്തു സൂക്ഷിക്കുന്നു. അവക്കാഡോയിൽ അടങ്ങിയിട്ടുള്ള വൈറ്റമിൻ കെ, സി, ബി സിക്സ്, ഇ, മറ്റ് ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഇവ ഹൃദയത്തെ സംരക്ഷിക്കുന്നു. കൂടാതെ രക്തസമ്മർദ്ദം തടയാനും സ്ട്രോക്ക് വരാതിരിക്കാനും അവക്കാഡോ ശീലമാക്കിയാൽ മതി. പത്താമതായി പയറുവർഗ്ഗങ്ങളാണ്. നാരുകൾ ധാരാളം അടങ്ങിയ പയറുവർഗ്ഗങ്ങൾ കഴിക്കുന്നതിലൂടെ ശരീരത്തിൻ്റെ കൊളസ്ട്രോൾ അളവ് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നു. ബീൻസ്, പീസ് തുടങ്ങിയ പയറുവർഗ്ഗങ്ങൾ ഭക്ഷണത്തിൽ ധാരാളമായി ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. നാരുകൾ അടങ്ങിയിട്ടുള്ള പയറുവർഗ്ഗങ്ങൾക്ക് കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാതരം പയറുവർഗ്ഗങ്ങളും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഇത്രയും ഭക്ഷണങ്ങൾ നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. എല്ലാവരും നല്ല ഹെൽത്തി ആയിട്ടിരിക്കുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോയുമായിട്ട് കാണാം. അതുവരെ ബൈ.